ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിത്തെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം, ജില്ലാ വാർത്തകൾ. കോഴിക്കോട് നഗരത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സുവർണ ജൂബിലി വർഷത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി കൈത്താങ്ങാവുകയാണ്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലിയേറ്റീവ് പരിചരണ പദ്ധതി ആരംഭിച്ചു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. മന്ദഗതിയിലായ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തണമെന്ന് മന്ത്രി ഡോക്ടർ എം കെ മുനീർ. മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. കോർപ്പറേഷന്റെ പാലിയേറ്റീവ് പരിചരണ പദ്ധതിക്ക് തുടക്കം. സഹകരണ ബാങ്ക് ഡയറക്ടർമാരുടെ പട്ടികജാതി പട്ടികവർഗ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. മന്ദഗതിയിലായ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുമെന്ന് മന്ത്രി ഡോക്ടർ എം കെ മുനീർ. 35th നാഷണൽ ഗെയിംസിനോടനുബന്ധിച്ച് സംഘടനാ സമിതി രൂപീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2015 ജനുവരി 31 മുതൽ ഫെബ്രുവരി 14 വരെയാണ് ദേശീയ ഗെയിംസ് നടക്കുന്നത്. 35th നാഷണൽ ഗെയിംസിനോടനുബന്ധിച്ച് സംഘടനാ സമിതി രൂപീകരണ യോഗം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. മന്ദഗതിയിലായ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തണമെന്നും തെറ്റായ റിവ്യൂ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനാലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗതിയിലാണെന്ന വാർത്തകൾ വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഫുട്ബോൾ നടക്കുന്ന പ്രധാന വേദിയായ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് ഒളിമ്പ്യൻ റഹ്മാന്റെ പേര് നൽകണമെന്നും മെഡിക്കൽ കോളേജ് മൈതാനത്തേക്കുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ സ്റ്റേഡിയം, മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്ക്, ഇൻഡോർ സ്റ്റേഡിയം എന്നീ മൂന്ന് വേദികളിലായാണ് നാഷണൽ ഗെയിംസ് നടക്കുന്നത്. വോളിബോൾ, ബീച്ച് വോളിബോൾ, ഫുട്ബോൾ എന്നീ ഇനങ്ങളിലാണ് മത്സരം. 2015 ജനുവരി 31 മുതൽ ഫെബ്രുവരി 14 വരെയാണ് ഗെയിംസ് നടക്കുക. ദേശീയ ഗെയിംസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്ന് മെഗാ ഇവന്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഗെയിംസിനോടനുബന്ധിച്ചുള്ള സബ് കമ്മിറ്റി മീറ്റിംഗ് ഓഗസ്റ്റ് 7, 8, 9 തീയതികളിൽ നടക്കും. തുടർന്നായിരിക്കും സംഘടനാ സമിതി പൂർണ്ണ വിവരങ്ങൾ നൽകുക. യോഗത്തിൽ ഗെയിംസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ സി എ ലത, ഗെയിംസ് അഡീഷണൽ ഡയറക്ടർ ജി ഗോപിനാഥ്, MLA മാരായ എ പ്രദീപ് കുമാർ, സി കെ നാണു, എ കെ ശശീന്ദ്രൻ, ജില്ലാ പോലീസ് മേധാവി എ വി ജോർജ്, DGP ജേക്കബ് പുന്നൂസ്, കാനത്തിൽ ജമീല, PA ഹംസ, KJ മത്തായി, പ്രേമജം, PT അബ്ദുൽ ലത്തീഫ്, നാലകത്ത് ബഷീർ എന്നിവർ സംബന്ധിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേയർ പ്രൊഫസർ AK പ്രേമജം ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനം ടൌൺഹാളിൽ മന്ത്രി മഞ്ഞളാംകുഴി അലി നിർവഹിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കോർപ്പറേഷൻ മതിയായ റിപ്പോർട്ടുകൾ സമർപ്പിച്ചാൽ പദ്ധതിയുടെ നടത്തിപ്പിനായുള്ള പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ആംബുലൻസിന്റെ താക്കോൽ ദാനവും മന്ത്രി നിർവഹിച്ചു. പക്ഷേ സന്തോഷകരം എന്ന് പറയട്ടെ, നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ വേസ്റ്റ് മാനേജ്മെന്റിന് മറ്റുള്ള കോർപ്പറേഷന് ഒരു മാതൃക തന്നെയാണെന്ന് നമ്മൾ പറയാതിരിക്കാൻ നിർത്തിയില്ല. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ എറണാകുളത്തും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.
നല്ല രീതിയിൽ നടക്കാത്ത സ്ഥലങ്ങളിലും തിരുവനന്തപുരം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വളരെ വലിയ പ്രശ്നങ്ങളുണ്ട്. മേയർ പ്രൊഫസർ എ കെ പ്രേമചന്ദ് പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു. മരുന്നുകളുടെ വിതരണവും മേയർ നിർവഹിച്ചു. പാലിയേറ്റീവ് രജിസ്റ്റർ കൈമാറൽ ഡെപ്യൂട്ടി മേയർ പി ടി അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ മാസ്റ്റർ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മോഹനൻ, ടി രജനി, ടി മൊയ്തീൻ കോയ, ഉഷാദേവി ടീച്ചർ, എം ടി പത്മ, കെ മുഹമ്മദ് അലി, പി കിഷൻ ചന്ദ്, ടി സുജൻ, ബി കെ ബൽരാജ്, ടി മാധവൻ എന്നിവർ സംബന്ധിച്ചു. സർക്കാർ കുടിശ്ശിക ലഭ്യമാക്കണമെന്ന കോൺട്രാക്ടേഴ്സിന്റെ ആവശ്യത്തിനോട് സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. കളക്ട്രേറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് എ കെ ശശീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സർക്കാർ കുടിശ്ശിക ലഭ്യമാക്കണമെന്ന കോൺട്രാക്ടേഴ്സിന്റെ ആവശ്യത്തോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. എ കെ ശശീന്ദ്രൻ എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആ നിയമസഭയിൽ നൽകിയ ഉറപ്പുപോലും പാലിക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ ഇതൊരു ഗവൺമെന്റാണ് എന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? സമരസമിതി കൺവീനർ അബ്ദുൽ ഹസീസ്, കെ കെ ബാലചന്ദ്രൻ, ചെക്കുട്ടി ഹാജി, ബഷീർ കുണ്ടായിത്തോട് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യസമര ചരിത്ര സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ചരിത്ര സ്മാരകം കാടുമൂടി നശിക്കുന്നു. കൊയിലാണ്ടി ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ചേമഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടമാണ് പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. കെട്ടിടം ഉടൻ പുനർനിർമ്മിക്കുമെന്ന് കെ ദാസൻ എം എൽ എ പറഞ്ഞു. ഇതിനായി രജിസ്ട്രേഷൻ വകുപ്പ് തുക അനുവദിക്കും. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വല പോരാട്ടത്തിന്റെ പ്രതീകമായ ചേമഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം പൂർണ്ണമായി തകർന്നു. കാടുമൂടി ഏഴുജന്തുക്കൾ വസിക്കുന്ന ദേശീയപാതയോരത്തെ ഈ ചരിത്ര സ്മാരകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരെയും ദുഃഖിപ്പിക്കുന്നതാണ്. കെട്ടിടം ചരിത്ര സ്മാരകമെന്ന നിലയിൽ പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒച്ചിന്റെ വേഗതയിലാണ് നടക്കുന്നത്. പഴയ കെട്ടിടം അതിന്റെ വാസ്തുശില്പ ചൌധരിയും തനിമയും ചോരാതെ തന്നെ പുതുക്കി പണിയുകയെന്ന ലക്ഷ്യത്തോടെ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട നിർമ്മാണ വിഭാഗം 75 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന്റെ ഭരണാനുമതിക്കായി അയച്ചിരുന്നു. അതോടെ നൂലാമാലകളും രൂപപ്പെട്ടു തുടങ്ങി. സ്വകാര്യ വ്യക്തിയുടെ കൈവശത്തിലായിരുന്ന രജിസ്ട്രാർ ഓഫീസ് സ്ഥലവും കെട്ടിടവും ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തെങ്കിലും കെട്ടിടം നിർമ്മിക്കേണ്ടത് രജിസ്ട്രേഷൻ വകുപ്പാണ്. രജിസ്ട്രേഷൻ വകുപ്പ് കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ സ്ഥലം അവർക്ക് കൈമാറണം. ഇതിനുള്ള നടപടികൾ മെല്ലെയാണ് പുരോഗമിക്കുന്നത്. ചേമഞ്ചേരി വില്ലേജ് ഓഫീസിൽ നിന്ന് ഇതിനുള്ള രേഖകൾ താലൂക്ക് ഓഫീസിലേക്ക് കൈമാറിയിരിക്കുകയാണ്. സ്ഥലം രജിസ്ട്രേഷൻ വിഭാഗത്തിന് ലഭിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഫണ്ട് വകയിരുത്താനാവുകയുള്ളൂ. ഇതിനുള്ള നടപടികൾ കെ ദാസൻ എം എൽ എ ഇടപെട്ട് നടത്തുന്നുണ്ട്. കെട്ടിടം പൌരാണികമായ ശില്പ ചാതുരിയിൽ പുനർനിർമ്മിക്കാനൊതുക്കുന്ന എസ്റ്റിമേറ്റാണ് പി ഡബ്ല്യു ഡി വിഭാഗം തയ്യാറാക്കിയത്. എന്നാൽ സംസ്ഥാന പി ഡബ്ല്യു ഡി ഡാറ്റ പ്രകാരം പുതുക്കി നിർണയിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് 75 ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് വീണ്ടും പുതുക്കണം. ഇതിനും കാലതാമസമെടുക്കും. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ നാമമാത്രമായ തുകയായിരുന്നു ചേമഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിനെ അനുവദിച്ചിരുന്നത്. സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിനാവശ്യമായ തുക അനുവദിക്കുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അനൂപ് ജാക്കബ് അറിയിച്ചിട്ടുണ്ടെന്ന് കെ ദാസൻ എം എൽ എ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ കടാശ്വാസ കമ്മീഷനെ നിയമിക്കുക, വായ്പകൾ ഉപാധികൾ കൂടാതെ എഴുതിത്തള്ളുകൾ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് സി എസ് ടി ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെയും അംബേദ്കർ ജനപരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. ജില്ലാ സഹകരണ ബാങ്ക് ആസ്ഥാനത്തേക്ക് സംഘടിപ്പിച്ച മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ കടാശ്വാസ കമ്മീഷനെ നിയമിക്കുക, പട്ടികജാതി പട്ടികവർഗക്കാരുടെ 2013 മാർച്ച് 31 വരെയുള്ള വായ്പകൾ ഉപാധികൾ കൂടാതെ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക, സഹകരണ ബാങ്ക് ഡയറക്ടർമാരുടെ പട്ടികജാതി പട്ടികവർഗ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് സി എസ് ടി ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെയും അംബേദ്കർ ജനപരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാ സഹകരണ ബാങ്ക് ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി ധർണ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് പട്ടികജാതിക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളാനുള്ള ഓർഡറുകൾ ഇറക്കിയപ്പോഴേക്ക് ബാങ്ക് അധികാരികൾക്ക് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കടന്നിട്ട് ഇറക്കം വരുന്നില്ല. പട്ടികജാതിക്കാരുടെ വീട്ടില് ഈ കള്ള കർക്കിടക മാസം പോലും പട്ടികജാതിക്കാരുടെ വീട്ടില് ജപ്തി നടപടികളുമായിട്ട് ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് പി എം സുരേഷ് കുരുവട്ടൂർ, രാജേഷ് കുമാർ മൊഗവൂർ, ജയരാജൻ മുക്കം, ദാസ് കോഴഞ്ചേരി, ബാലകൃഷ്ണൻ മണിയൂർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി.
വാർത്തകളിൽ ഇടവേള. വിശ്വാസം അടിത്തട്ടാത്ത പാദങ്ങൾ പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംബോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റുപകരണങ്ങൾ 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംബോറിയത്തിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം എസ് ജി ഇലക്ട്രോണിക്ക, 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ, ഒരു കുടക്കീഴിൽ എസ് ജി ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം എസ് ജി ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും എസ് ജി ഇലക്ട്രോണിക്ക. ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495 406 2001. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? സന്തോഷം ആഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. അവളുടെ സന്തോഷം, നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. അനിശ്ചിതമായി നീണ്ടുപോകുന്ന ചെങ്കൽ ഖനന മേഖലയിലെ സമരം നിർമ്മാണ മേഖലയെയും സാമ്പത്തിക മേഖലയെയും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം പറഞ്ഞു. ചെങ്കൽ ഖനനം പോലുള്ളവയുടെ ആവശ്യകത മുൻനിർത്തി ഹരിത ട്രൈബ്യൂണലിൽ സമ്മർദ്ദം ചെലുത്തി പ്രശ്നപരിഹാരത്തിനായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരം ചെങ്കൽ ഖനനം ഉൾപ്പെടെ എല്ലാ ഖനനവും ജിയോളജി ഡയറക്ടർ റദ്ദു ചെയ്ത വിധിയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 25 മുതൽ ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി, കോഴിക്കോട് ജില്ലയിൽ നടത്തുന്ന സമരം തുടരുകയാണ്. ചെങ്കൽ ഖനന മേഖല കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിനെതിരെയാണ് സമരം നടത്തുന്നത്. നിർമ്മാണ മേഖലയിലെ നാഡിയായ ചെങ്കൽ ഖനന മേഖലയിലെ ഉൽപാദകരുടെയും തൊഴിലാളികളുടെയും ജീവിതമാർഗവും തൊഴിലും സംരക്ഷിക്കുകയാണ് സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമരത്തിന്റെ അനന്തരഫലമായി എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്തംഭിക്കും. പട്ടിണിയും ദാരിദ്ര്യവും നാട്ടിൽ തിരിച്ചുവരാൻ ഇതുമൂലം സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നും ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം ഭാരവാഹികൾ പറഞ്ഞു. ചെങ്കൽ ഖനനം പോലുള്ളവയുടെ ആവശ്യകത വസ്തുതകൾ നിരത്തി ഹരിത ട്രൈബ്യൂണലിൽ സമ്മർദ്ദം ചെലുത്താൻ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സമരത്തിന്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനമായ കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ 6:00 രാവിലെ 10 മണിക്ക് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ചെങ്കൽ ക്വാറി ഉടമകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ധർണ നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. 1.5 മാസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനയാനങ്ങൾ കടലിൽ ഇറങ്ങി. ബേപ്പൂർ, പുതിയാപ്പ, ചോമ്പാൽ, ചാലിയം, കൊയിലാണ്ടി ഹാർബറുകളിൽ നിന്നും ബോട്ടുകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ പോയി തുടങ്ങി. ചാകര പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഇറങ്ങിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകൾ നൽകിയ ട്രോളിംഗ് നിരോധനത്തിന് സമാപനം. ചാകര പ്രതീക്ഷകളുമായി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങി. ജൂൺ 14 അർദ്ധരാത്രി ആരംഭിച്ച 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ അവസാനിച്ചത്. മികച്ച കോള് കിട്ടുമെന്ന പ്രതീക്ഷയുമായാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് കഴിഞ്ഞ അർദ്ധരാത്രി തന്നെ ഇറങ്ങിയത്. അറ്റകുറ്റപ്പണികൾ നടത്തിയ ബോട്ടുകളുമായി കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കടലിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. കഴിഞ്ഞ 47 ദിവസം പരമ്പരാഗത മത്സ്യബന്ധന രീതികളിലൂടെ മാത്രം മത്സ്യം പിടിച്ചായിരുന്നു മത്സ്യത്തൊഴിലാളികൾ ജീവിക്കാനുള്ള ഉപാധികൾ കണ്ടെത്തിയത്.
മത്സ്യങ്ങളുടെ പ്രജനനത്തിന് സൌകര്യമൊരുക്കിയാണ് മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ബേപ്പൂരിലും പുതിയാപ്പയിലുമായി 1000 ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിനായി പോയത്. പിടിക്കുന്ന മീനുകൾ ചീത്തയാകാതിരിക്കാൻ 250 ബ്ലോക്ക് ഐസുകൾ ഓരോ ബോട്ടിലും കയറ്റുന്നുണ്ട്. ഒരാഴ്ചയോളം കടലിൽ കഴിയാനായി ബോട്ടുകളിൽ 3000 ലിറ്റർ ഡീസലും നിറയ്ക്കും. ചില ബോട്ടുകളിൽ പുത്തൻ വലകൾക്കായി 1 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെന്ന് ഉടമകൾ പറയുന്നു. ചുവന്നകോര, കൂന്തൾ, ചെമ്മീൻ, ആവോലി എന്നീ തരത്തിലുള്ള മീനുകളാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഭിക്കുകയെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചത്. കഴിഞ്ഞ മാസങ്ങളിൽ മംഗലാപുരത്ത് നിന്നും ചെന്നൈയിൽ നിന്നുമെല്ലാമാണ് മീൻ കോഴിക്കോട്ടെത്തിയത്. ഇപ്പോൾ മഴ ശക്തമായി പെയ്യുന്നതുകൊണ്ട് തിരയടിയും ശക്തമാണ്. ട്രോളിംഗ് കാലത്ത് മത്തി, അയില, കൊഴുവ തുടങ്ങിയ മത്സ്യങ്ങളെ ലഭിച്ചിരുന്നത്. കുറഞ്ഞതോതിൽ നാരഞ്ചമീനും ലഭിച്ചിരുന്നു. ട്രോളിംഗിന്റെ ആരംഭത്തിൽ മത്സ്യത്തിന് വൻ വിലയായിരുന്നുവെങ്കിലും പിന്നീട് അത് കുത്തനെ താഴ്ന്നു. ചെമ്മീന് കിലോയ്ക്ക് 400 മുതൽ 600 രൂപ വരെ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ 200 രൂപയാണ് വില. തീരദേശത്തെ അന്യസംസ്ഥാനത്തു നിന്നുള്ള ബോട്ടുകളും മത്സ്യബന്ധനത്തിനായുണ്ട്. കുളച്ചിലിൽ നിന്നുള്ള ബോട്ടുകളാണ് പ്രധാനമായും മത്സ്യബന്ധനത്തിനായി സംസ്ഥാനത്തെത്തുന്നത്. കലാനിധി ശ്രീ രാമോത്സവ് 2014 പുരസ്കാര സമർപ്പണവും രാമായണം അടിസ്ഥാനമാക്കി പ്രായഭേദമന്യേ നടത്തുന്ന വിവിധ കലാമത്സരങ്ങളും കോഴിക്കോട്ട് വെച്ച് നടത്തും. ആഗസ്റ്റ് 3 ഗായത്രി കല്യാണ മണ്ഡപത്തിലാണ് ചടങ്ങ് നടക്കുകയെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കലാനിധി കലാ സാംസ്കാരിക സംഘടന കോഴിക്കോട് കേരള ബ്രാഹ്മണ സഭയുടെ സഹകരണത്തോടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായും പ്രായഭേദമന്യേ മുതിർന്നവർക്കുമായി രാമായണം, ക്ലാസിക്കൽ ഡാൻസ്, ചിത്രരചന എന്നീ മത്സരങ്ങൾ ആഗസ്റ്റ് 3 കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിന് സമീപം ഗായത്രി കല്യാണ മണ്ഡപത്തിൽ വെച്ച് സംഘടിപ്പിക്കും. രാമായണ പാരായണ മത്സരം LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണ്. വായനാശീലം കുട്ടികളിൽ വർദ്ധിപ്പിക്കുന്നതിന് കലാനിധി ശ്രീരാമോത്സവ പുരസ്കാരത്തിന് അർഹരായ പ്രൊഫസർ നെടുമങ്ങാട് ശശിധരൻ നായർ, ഡോക്ടർ ത്യാഗരാജ്, MV പൌലോസ്, PR നാഥൻ, ഡോക്ടർ എ രാമനാഥൻ, പ്രൊഫസർ MT രാജാമണി, താമരക്കാട് കൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ പ്രിയദർശൻലാൽ, ED ഉസ്മാൻ കോയ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിക്കും. സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്സി ഉദ്ഘാടനം നിർവഹിക്കും. എ പ്രദീപ് കുമാർ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ രാമായണ വിചാര സദസ് സംഘടിപ്പിച്ചു. ടൌൺഹാളിൽ നടന്ന പരിപാടി ആധ്യാത്മികാചാര്യൻ AKB നായർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലഘട്ടത്തിൽ രാമായണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പ്രമുഖർ സംസാരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ടൌൺഹാളിൽ രാമായണ വിചാര സദസ് സംഘടിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ രാമായണം എന്ന വിഷയത്തെ ആസ്പദമാക്കി രാമായണത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ രാമായണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. ആധ്യാത്മികാചാര്യൻ AKV നായർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അഖില രാമായണ സമ്മേളനം, അഖില ലോക രാമായണ സമ്മേളനം മിക്കവാറും വർഷങ്ങളിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്നു. കാരണം രാമായണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഗ്രന്ഥമാണ്. അതൊരു കാലത്ത് ലോകം മുഴുവനും വ്യാപിച്ചിരുന്ന ഒരു ഗ്രന്ഥമാണ്. അതിലെ സംഭവങ്ങളെ പറ്റി വിശദമായി ഓരോ പ്രാദേശികമായ ഭാഷകളിലും അതിലെ പ്രഗത്ഭമതികൾ രചിച്ച് അത് ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു. അതുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രാമായണ പണ്ഡിതന്മാർ വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴും ഈ രാമായണത്തെപ്പറ്റി വിശദമായ ചർച്ചകൾ നടത്തും. സാഹിത്യകാരൻ PR നാഥൻ അധ്യക്ഷം വഹിച്ചു. TP രാജൻ മാസ്റ്റർ, ഡോക്ടർ MN കാരശ്ശേരി, ഡോക്ടർ അനിൽ വള്ളത്തോൾ, ഡോക്ടർ KV തോമസ്, ഡോക്ടർ NR മധു, ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കോലായി, ജനറൽ കൺവീനർ K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഐക്യമത്യ സൂക്തത്തോടെ പരിപാടികൾ സമാപിച്ചു. ഭാഷാ സമന്വയവേദി ആഭിമുഖ്യത്തിൽ പ്രേംചന്ദ് ജയന്തി സംഘടിപ്പിച്ചു. അലഹബാദ് ബാങ്ക് സീനിയർ മാനേജർ R പ്രദീപ് കുമാർ പ്രേംചന്ദിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഇന്നത്തെ യുവാക്കൾ പ്രേംചന്ദ് കൃതികൾ വായിക്കുമ്പോൾ എന്ന സെമിനാർ ഡോക്ടർ R.S. ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി നോവൽ സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയായിരുന്ന പ്രേംചന്ദിന്റെ ജയന്തി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. സാമ്രാജ്യത്വം, ജന്മിത്വം, അനാചാരങ്ങൾ എന്നിവയ്ക്കെതിരെ ജനരോഷം വളർത്താനും സാധാരണക്കാരിൽ സ്വാതന്ത്ര്യബോധം സൃഷ്ടിക്കാനും കഴിഞ്ഞ നോവലിസ്റ്റായിരുന്നു പ്രേംചന്ദെന്ന് അനുസ്മരണ യോഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ഭാഷാ സമന്വയവേദി അലഹബാദ് ബാങ്കിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഇന്നത്തെ യുവാക്കൾ പ്രേംചന്ദിന്റെ കൃതികൾ വായിക്കുമ്പോൾ എന്ന വിഷയത്തിലുള്ള സെമിനാർ ഡോക്ടർ R.S. ഉദ്ഘാടനം ചെയ്തു. പ്രേംചന്ദിന്റെ പ്രവർത്തന രംഗം എന്ന് പറയുന്നത്
കഥാസാഹിത്യമാണ്, നോവലുകളും ചെറുകഥകളും ഒക്കെ എഴുതിക്കൊണ്ടായിരുന്നു പ്രേമചന്ദ്രൻ മുന്നേറിയത്. അളഗാപുരിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ പി ഐ മീര അധ്യക്ഷം വഹിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയെ പങ്കെടുത്തു. അലഹബാദ് ബാങ്ക് സീനിയർ മാനേജർ ആർ പ്രദീപ് കുമാർ പ്രേംചന്ദിന്റെ ഫോട്ടോ അനച്ഛാദനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരായ സി സോഷീന, കെ ആശിവാണി, എം എ സുമ എന്നിവരും അഖിൽ അഗസ്റ്റിൻ, ഷൺമുഖൻ എന്നിവരും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. പ്രൊഫസർ വി നാരായണൻകുട്ടി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡോക്ടർ പി കെ രാധാമണി, ഡോക്ടർ എം കെ പ്രീത എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇടറാതെ കാലിടറാതെ മികച്ച വിശ്വാസം, അടിത്തട്ടാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിംഗ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ട അവനെ. എസ് ജി ഇലക്ട്രോണിക്ക, കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. എസ് ജി ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406200001. നീതി നിഷേധത്തിനെതിരെ സഹകരണ ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടർമാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഡെപ്പോസിറ്റ് കളക്ടർമാർ ബാങ്ക് ജീവനക്കാർ തന്നെയാണെന്ന സർക്കാർ ഉത്തരവ് നടപ്പാക്കി കിട്ടുന്നതിനായാണ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. 2009 December 31 മുൻപേ ഉത്തരവ് നടപ്പിലാക്കണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. സഹകരണ സ്ഥാപനം തുടങ്ങുമ്പോൾ ആദ്യമായി നിയമിക്കുന്നത് കളക്ഷൻ ഏജന്റുമാരെയാണ്. ഈ സ്ഥാപനത്തിന് പുറം ലോകവുമായി ബന്ധമുണ്ടാക്കിയെടുക്കുന്നത് ഡെപ്പോസിറ്റ് കളക്ടർമാരാണ്. കഠിന പ്രയത്നം കൊണ്ട് സാമ്പത്തിക സമാഹരണത്തിലൂടെ സ്ഥാപനത്തെ ഉന്നതിയിലെത്തിക്കാൻ പ്രവർത്തിക്കുന്നവരാണ് ഡെപ്പോസിറ്റ് കളക്ടർമാർ. എന്നാൽ സ്ഥാപനം അതിന്റെ ഉന്നതിയിലെത്തി കഴിയുമ്പോൾ ഡെപ്പോസിറ്റ് കളക്ടർമാരായി തന്നെ മുരടിപ്പിച്ചു നിർത്തുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. 40-50 വർഷം ജോലി ചെയ്ത് ഒരു ആനുകൂല്യവും ലഭിക്കാതെ പിരിഞ്ഞു പോകുന്നവരാണ് ഇവർ. ഈ വ്യവസ്ഥിതിക്കെതിരെ 1990 ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് എന്ന സംഘടന രൂപീകരിച്ച് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്പോസിറ്റ് കളക്ടർമാർ ബാങ്ക് ജീവനക്കാർ തന്നെ എന്ന ഉത്തരവ് എല്ലാ സഹകരണ സംഘങ്ങളും 2009 December 31 മുമ്പേ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും പല സഹകരണ ബാങ്കുകളും ഇന്നുവരെ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് സമരത്തിലേക്ക് നീങ്ങുന്നത്. കൂടാതെ 6 മാസം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകാറുള്ള നമ്മുടെ തൊഴിൽ നിയമത്തിന്റെ ലംഘനമാണ് ഡെപ്പോസിറ്റ് കളക്ടർമാരുടെ കാര്യത്തിൽ നടക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ സമര പ്രക്ഷോഭ പരിപാടികൾക്കും നിയമ നടപടികൾക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഓൾ കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെരുമഴ പെയ്തൊഴിഞ്ഞ സന്ധ്യയിൽ അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ സ്വരമുദ്രകൾ പുതുതലമുറ ഗായകർ മാധുര്യം ചോരാതെ നഗരത്തിന് സമ്മാനിച്ചു. മുഹമ്മദ് റഫിയുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ടാഗോർ ഹാളിലാണ് മുഹമ്മദ് റഫി ഫൌണ്ടേഷനും ഫെയ്സും ചേർന്ന് പരിപാടി സംഘടിപ്പിച്ചത്. MP അബ്ദുസമദ് സമദാനി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റഫിയുടെ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി മുഹമ്മദ് റഫി ഫൌണ്ടേഷനും ഫെയ്സും ചേർന്ന് സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ സൗരവ് കിഷൻ, കീർത്തന, ഗോപിക മേനോൻ, യുവഗായകൻ സജാദ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. നഗരത്തിന്റെ പ്രിയ കൊച്ചുഗായകൻ സൗരവ് കൃഷ്ണൻ രുക്സേസര എന്ന ഗാനം പുനരവതരിപ്പിച്ചപ്പോൾ കവി ഹ്രസ്വസ് ജയ്പുരി, സംഗീത സംവിധായകൻ ശങ്കർ ജയകൃഷ്ണൻ, പാട്ടിന് അമരത്വം നൽകിയ മുഹമ്മദ് റഫി എന്നിവരൊരുമിച്ച സുവർണകാലത്തേക്ക് സദസ് മനസാ സഞ്ചരിച്ചു. നിരവധി ഗാനങ്ങൾ ഒഴുകിയെത്തിയ വേദിയിൽ മധു, രജീഷ് എന്നിവർ കീബോർഡിലും, നിഖിൽ സാക്സോഫോണിലും ഫ്ലൂട്ടിലും, സോമൻ, പോൾ, വിജയൻ എന്നിവർ ഗിറ്റാറിലും, രാജൻ ഹൃദയത്തിലും, പ്രേമൻ ജാസിലും, വിനോദ് തബലയിലും പശ്ചാത്തല സംഗീതമൊരുക്കി. MP അബ്ദുൾ സമദ് സമദാനി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. താജ്മഹൽ പോലെ തന്നെ ഭാരതത്തിൽ സംഭവിച്ച വിസ്മയമാണ് മുഹമ്മദ് റഫി എന്ന് MP അബ്ദുൾ സമദ് സമദാനി അഭിപ്രായപ്പെട്ടു. റഫി സാഹിബിന്റെ ഓർമ്മ കടന്നു വരുമ്പോ ഓരോ വർഷവും നാം ഒരു ചടങ്ങ് പോലെ ഒരുമിച്ച് കൂടുകയല്ല ചെയ്യുന്നത്, നാം നമ്മുടെ ഭൂതകാലത്തിലെ ചില നന്മകളെ കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. ആ നന്മകൾ നഷ്ടപ്പെട്ടുകൂടാ എന്ന പ്രതിജ്ഞ പുതുക്കുകയാണ് ചെയ്യുന്നത്. ഭാരതത്തിൽ
ചില മഹാത്ഭുതങ്ങളുണ്ടായി. താജ്മഹൽ പോലെ മഹാത്ഭുതങ്ങൾ. ഒരു മഹാത്ഭുതമായി മുഹമ്മദ് റഫി ഇന്നും മന്ദഹാസം തൂകി തന്നെ നിൽക്കുന്നു. മുഹമ്മദ് റഫി ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ അബൂബക്കർ അധ്യക്ഷം വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ സലാം പലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി പി പ്രകാശ്, ഫേസ് പ്രസിഡന്റ് എൻ സുഭാഷ് ബാബു, പ്രഭാതം മാനേജിംഗ് എഡിറ്റർ നവാസ് പുനൂർ, ഫേസ് ജനറൽ സെക്രട്ടറി കെ സുബേർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ കൊട്ടാരമായ എസ് ടി ഇലക്ട്രോണിക്കിൽ വേൾപൂൾ ഹോം പ്രവർത്തനം ആരംഭിച്ചു. വേൾപൂളിന്റെ കേരളത്തിലെ രണ്ടാമത്തെ കമ്പനി ഷോറൂമാണ് എസ് ടി ഇലക്ട്രോണിക്കിൽ തുറന്നിരിക്കുന്നത്. പുതിയ സ്റ്റൈലുകളിലും ട്രെൻഡുകളിലും അത്യാധുനിക സംവിധാനങ്ങളോടും കൂടിയെത്തിയ വേൾപൂളിന്റെ പുതിയ ശേഖരമാണ് വേൾപൂൾ ഹോമിൽ ഉള്ളത്. ഷോറൂമിന്റെ ഉദ്ഘാടനം വേൾപൂൾ കേരള ബ്രാഞ്ച് മാനേജർ രാജശേഖരൻ നിർവഹിച്ചു. സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഡോർ ഫ്രിഡ്ജുകൾ, സെമി ആൻഡ് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ, എസി, മൈക്രോവേവ് ഓവൻ തുടങ്ങിയവയുടെ ശേഖരത്തോടൊപ്പം വേൾപൂളിന്റെ ചിമ്മിനികളും ഹോബുകളും പുതിയ ഷോറൂമിൽ ലഭിക്കുന്നതാണ്. വേൾപൂൾ ബ്രാൻഡ് ഏത് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയാലും അത് വേൾപൂൾ ഹോമിൽ ലഭിക്കും. കൂടാതെ മിതമായ വിലയിലും ആവശ്യക്കാർക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും എന്നതാണ് വേൾപൂൾ ഹോമിന്റെ പ്രത്യേകതയെന്ന് ഷോറൂം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജിസ്റ്റോ ഷാജി പറഞ്ഞു. എല്ലാ പ്രൊഡക്ട്സും കണ്ടറിഞ്ഞ് ഫീൽ ചെയ്ത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് വാങ്ങുക എന്നുള്ളതാണ് വേറൊരു ബെനിഫിറ്റ്, വേൾപൂൾ ഹോമിൻ്റെ ബെനിഫിറ്റ്. അത് മാത്രം പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസിങ്, കസ്റ്റമർ പ്രൈസിങ് നല്ല കോമ്പറ്റിറ്റീവ് പ്രൈസിങ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നല്ല സർവീസസ്, ഇപ്പോൾ ടോൾ ഫ്രീയിൽ വിളിച്ച് പറയലോ, അവിടേക്ക് സർവീസ് സെൻ്ററിലേക്ക് വിടുമോ, അങ്ങനെയല്ല. നമ്മൾ തന്നെയാണ് ഇവിടുത്തെ സർവീസും എല്ലാം ഡയറക്റ്റ് കസ്റ്റമറിൻ്റെ നിന്ന് എടുത്ത് നമ്മൾ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്ത് സർവീസ് ടെക്നീഷ്യൻസിനെയും അലോട്ട് ചെയ്യണത്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ വേൾപൂൾ ഹോം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഏതൊരു വേൾപൂൾ ഉൽപ്പന്നം വാങ്ങിയാലും അവർക്ക് നറുക്കെടുപ്പിലൂടെ ഗ്രാൻഡ് പ്രൈസായി ഗൃഹലക്ഷ്മിയുടെ മുഖചിത്രമാവാൻ അവസരം ലഭിക്കും. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പം ആരോ, റെവലോൺ എന്നിവയുടെ ഗിഫ്റ്റുകളും ഗ്ലാസ് ബോൾ സെറ്റും ലഭിക്കുന്നതാണ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. 29 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ബേപ്പൂർ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററായിരുന്ന കെ എം രമാദേവിക്ക് നോർത്ത് ബേപ്പൂരിലെ പരിസരവാസികൾ യാത്രയയപ്പ് നൽകി. യാത്രയപ്പ് യോഗത്തിൽ ആർട്സ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ കെ എം ദാമോദരക്കുറുപ്പ്, റിട്ടയർഡ് പ്രൊഫസർ വി ഉഷ, ഡോക്ടർ നാരായണിക്കുട്ടി, കെ പി പ്രകാശൻ, മണ്ടോടി സുനി, പി ജയബാബു, കെ പി ബാബു, കെ വി ദിവാകരൻ, സി രാമകൃഷ്ണൻ, കെ പി രാജൻ എന്നിവർ സംബന്ധിച്ചു. നടുവട്ടം മാണിക്കത്ത് വീട്ടിൽ വെച്ചാണ് യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ മാപ്പിളപ്പാട്ട് കുലപതി എസ് എ ജമീലിനെ അനുസ്മരിക്കുന്നു. ഈ വർഷം ഈദ് സോഷ്യലിനോടനുബന്ധിച്ച് ആഗസ്റ്റ് 3 ഞായറാഴ്ച കോഴിക്കോട് ടൌൺഹാളിലാണ് അനുസ്മരണ പരിപാടികൾ. ദുബായ് കത്ത് പാട്ടിലൂടെ പ്രശസ്തി നേടിയ മാപ്പിളപ്പാട്ടുകാരനാണ് എസ് എ ജമീൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ദഗതിയിലായ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തണമെന്ന് മന്ത്രി ഡോക്ടർ എം കെ മുനീർ. മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. കോർപ്പറേഷന്റെ പാലിയേറ്റീവ് പരിചരണ പദ്ധതിക്ക് തുടക്കം. സഹകരണ ബാങ്ക് ഡയറക്ടർമാരുടെ പട്ടികജാതി പട്ടികവർഗ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് എസ് സി എസ് ടി ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം അടിത്തട്ടാത്ത പാദങ്ങൾ പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്.
ആഹ്ലാദം മിണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.